हरि ओम एल अनकोटि प्रणाम इवे पोतिची कोतिची वीटल कहचा पा अब रूम पा कंदी कंदीरच वीट कैटो इन पोतिची पुत कहच एंक संशय उन्नवे गंभीर चर्चा अटपा आग्रह इवे मांसाहार कहो ए नाम चिंक समयत नमुक मनुष्य भाने चिंता ना उत्तर ई प्रकृति एणपति लक्ष जीवजाल ओर जीविक अक्षणमेंदाणिया मनुष्य मत मनुष्य भाई यानर आरोग्य प्रवर्तन कूड़िया आरोग्य मेखल നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ സമയം പല സ്ഥലങ്ങളിലും ക്ലാസുകളും കാര്യങ്ങളൊക്കെ ആയി പോകുന്ന സമയത്ത് മനുഷ്യന്റെ ഭക്ഷണം എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഉയർന്ന വിദ്യാഭ്യാസം നേടിയവർ പോലും സംശയത്തിൻ്റെ വക്കിലാണ്. മനുഷ്യൻ സസ്യബുക്കാണോ മാംസബുക്കാണോ ഇനി അല്ല മിശ്രബുക്കാണോ ഇനി അതുമല്ല ധാന്യബുക്കാണോ എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ മനുഷ്യന്റെ അവസ്ഥ ധാന്യബുക്കാണ്. മൂന്ന് നേരം നാല് നേരം അരിഭക്ഷണം അതുപോലെ ഗോതമ്പുകൾ മാത്രം കഴിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ധാന്യബുക്ക് എന്നുകൂടി നമ്മൾക്ക് കൂട്ടിച്ചേർക്കേണ്ടി വരും. മനുഷ്യന്റെ സ്വാഭാവിക ഭക്ഷണം എന്ത് എന്നുള്ള കാര്യത്തിൽ പലതരം തർക്കങ്ങളും നടക്കുന്നുണ്ട്. പല തലത്തിലും ആത്മീയ തലത്തിലും ആരോഗ്യ തലത്തിലും ഒക്കെ മനുഷ്യൻ മിശ്രബുക്കാണ് എല്ലാം കഴിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് മനുഷ്യൻ സസ്യഭോജിയാണ് എന്നതിന് അനവധി ആധുനിക ശാസ്ത്രങ്ങൾ തന്നെ തെളിവ് നൽകുന്നുണ്ട്. പക്ഷെ അതൊന്നും കൂടുതൽ പേരെ പ്രചരിപ്പിക്കുകയോ അംഗീകരിക്കുകയോ അനുസരിക്കുകയോ ചെയ്യുന്നില്ല എന്നതാണ് സത്യം. ആധുനിക ശാസ്ത്രത്തിൽ തന്നെ ഫിസിയോളജി, മോർഫോളജി, അനാട്ടമി, അതുപോലെ ബയോകെമിസ്ട്രി, എൻഡോക്രൈനോളജി ഇവയുടെയൊക്കെ കാഴ്ചപ്പാടുകൾ വളരെ ശ്രദ്ധേയമാണ്. അതിലെ ചില സുപ്രധാന നിഗമനങ്ങൾ: മനുഷ്യൻ സസ്യഭോജിയാണെന്ന ഉറപ്പ് നമുക്ക് നൽകുന്നുണ്ട്. മനുഷ്യൻ സസ്യഭോജിയാണെന്ന ഉറപ്പ് നമുക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യത്തിൻ്റെ രഹസ്യം അറിയാനാവൂ. വിശ്വപ്രസിദ്ധ ബ്രിട്ടീഷ് ജീവശാസ്ത്രജ്ഞനായ ഡോക്ടർ ഹാരിബാർട്ട് കാരിംഗ്ടന്റെ ഒരു ഗ്രന്ഥമുണ്ട്, ദി നാച്ചുറൽ ഫുഡ് ഓഫ് മാൻ എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര്. ആ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്ന തെളിവുകൾ ഞാൻ ഇന്നിവിടെ പങ്കുവയ്ക്കും. ആ ഗ്രന്ഥത്തിൽ വ്യക്തമായിട്ട് പറയും, ഇത് ഞാനിവിടെ പറയുന്നത് കേവലം മനുഷ്യൻ സസ്യഭോജിയാണ് എന്നുള്ളൊരു അഭിപ്രായം ഓരോരുത്തരും പറഞ്ഞതുകൊണ്ടായില്ല, വ്യക്തമായ തെളിവുകളോടു കൂടിയിട്ട് നമ്മുടെ ഭാഷയിൽ വ്യക്തമായ പ്രമാണത്തോടു കൂടിയിട്ട് നമ്മൾ പറയുമ്പോൾ മാത്രമേ നമുക്കത് അംഗീകരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ വ്യക്തമായ തെളിവുകളോടു കൂടിയിട്ട് മനുഷ്യൻ സസ്യഭോജിയാണെന്ന് വിശദീകരിക്കുന്നുണ്ട്. അതിലൊന്നാമത് പറയുന്നത് മനുഷ്യൻ്റെ പചനവ്യൂഹത്തിൻ്റെ നീളമാണ്. ഏതൊരു ജീവിയുടെയും പചനവ്യൂഹത്തിൻ്റെ നീളം, അതായത് ആ വായ മുതൽ ഗുദം വരെയുള്ള നീളം, ആ ജീവിയുടെ നീളവുമായി ഒരു അനുപാതത്തിലായിരിക്കും. ഒരു പശുവിൻ്റെ പചനവ്യൂഹത്തിന് ഏതാണ്ട് 32 അടി നീളമുണ്ടാകും.
പശുവിനേക്കാൾ നീളം കൂടിയ ഒരു കടുവയുടേതാകട്ടെ വെറും 12 അടി മാത്രമാണ്. കടുവ മാംസഭോജിയാണ്. എല്ലും തോലും ചോരയും ഇറച്ചിയും രോമവും എല്ലാം ചവച്ചരയ്ക്കാതെ അത് കടിച്ച് വിഴുങ്ങും. അവയെ ദഹിപ്പിക്കാനുള്ള അതിശക്തമായ ദഹനരസങ്ങൾ, അമ്ല ദഹനരസങ്ങളാണ് കടുവയുടെ ആമാശയത്തിലുള്ളത്. അത്രയും വീര്യം കൂടിയ ദഹനരസങ്ങൾ ആ ഒരു മാംസഭോജിയുടെ ആമാശയത്തിലുണ്ട്. എന്നാൽ മനുഷ്യന്റെ അഥവാ സസ്യഭോജിയുടെ ആമാശയത്തിൽ അത്രയും വീര്യം കൂടിയ ദഹനരസങ്ങളില്ല. അതുകൊണ്ടാണ് വേവിക്കാതെ കഴിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാവുന്നത്. അതുപോലെ തന്നെ ഇവിടെ പചനവ്യൂഹത്തിന്റെ നീളത്തെക്കുറിച്ച് പറഞ്ഞു. മനുഷ്യന്റെ പചനവ്യൂഹത്തിന്റെ നീളം 30 അടിയോളം വരും. അതായത് സസ്യഭോജിയുടെ പചനവ്യൂഹത്തിന് നീളം കൂടുതലാണ്. ഈ ഒരൊറ്റ തെളിവ് മതി മനുഷ്യൻ സസ്യഭോജിയാണെന്ന് പറയാൻ. എന്നാൽ വീണ്ടും വിശദീകരണങ്ങൾ വരുന്നുണ്ട്. തൻ്റെ നാച്ചുറൽ ഫുഡ് ഓഫ് മാൻ എന്ന ഗ്രന്ഥത്തിൽ ആ ജീവശാസ്ത്രജ്ഞൻ ഡോക്ടർ ഹാരിവാർഡ് കാരിംഗ്ടൺ അദ്ദേഹം വിശദീകരിക്കുന്നു, സസ്യഭോജികളായ ജീവികളുടെ എല്ലാം കീഴ്ത്താടിക്ക്, അതായത് താഴത്തെ താടിക്ക് ഇടത്തോട്ടും വലത്തോട്ടും ചലിപ്പിച്ച് ചവച്ചരയ്ക്കാനുള്ള ചലന സ്വാതന്ത്ര്യമുണ്ട്. നമ്മളെ താടിയിൽ ഇടത്തെ താഴെയുള്ള താടിയല്ലുകൾ ഇടത്തോട്ടും വലത്തോട്ടും ചലിപ്പിക്കാൻ സാധിക്കും. കന്നുകാലികളും കുതിരയും ആനയും കാട്ടുപോത്തും കണ്ടാമൃഗവും ഹിപ്പോപൊട്ടാമസും ഒട്ടകവും ജിറാഫും തുടങ്ങി എല്ലാ സസ്യഭോജികളും താടിയിൽ ഇടത്തോട്ടും വലത്തോട്ടും ചലിപ്പിക്കുന്നുണ്ട്. എന്നാൽ മാംസഭോജികൾക്ക് ഇടത്തോട്ടും വലത്തോട്ടും ചലിപ്പിക്കാൻ സാധിക്കില്ല, മേലോട്ടും താഴോട്ടും മാത്രമേ ഉള്ളൂ. പട്ടി, പൂച്ച, കടുവ, സിംഹം, പുലി ഇവയൊന്നും ചവച്ചരയ്ക്കുന്നില്ല, കടിച്ച് മുറിച്ച് വിഴുങ്ങുകയാണ്. അതുപോലെ സസ്യഭോജികൾ വെള്ളം വലിച്ചു കുടിക്കുന്നു, സിപ്പ് ചെയ്ത് കുടിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ മാംസഭോജികൾ വെള്ളം നക്കിയ കുടിക്കുന്നു. നായ നടുക്കടലിൽ ചെന്നാലും നക്കി കുടിക്കുന്ന ഒരു ചൊല്ല് തന്നെ. ചിന്തിച്ചു, സസ്യഭോജികളെല്ലാം വെള്ളം വലിച്ചു കുടിക്കുന്നു. അതുപോലെ സസ്യഭോജികൾ പകല് ഉണർന്നും രാത്രിയിൽ ഉറങ്ങിയും കഴിയുന്നു അല്ലേ? സൂര്യൻ ഉദിച്ചു വരുമ്പോൾ സസ്യഭോജികളൊക്കെ ഉണർന്നു വരും, രാത്രിയാകുമ്പോൾ സൂര്യൻ അസ്തമിക്കുമ്പോൾ എല്ലാം ഉറങ്ങുന്നു. ഈയൊരു പ്രകൃതിയുടെ നിയമം തെറ്റിച്ചാൽ സസ്യഭോജികളുടെ ശരീരത്തിൽ അസിഡിറ്റി ഉണ്ടാവും, അമ്ല കൂടും, അങ്ങനെ രോഗമുണ്ടോ? എന്നാൽ മാംസഭോജികൾ രാത്രികാല സഞ്ചാരികളാണ്. കുറുക്കനൊക്കെ രാത്രിയല്ലേ പുറത്ത് കിടന്നത്, മാംസഭോജികളെല്ലാം രാത്രിയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതുപോലെ സസ്യഭോജികളിൽ കാണുന്ന വിയർപ്പ് ഗ്രന്ഥികൾ മാംസഭോജികളിൽ കാണുന്നില്ല. മനുഷ്യനും എന്തുണ്ട്? വിയർപ്പ് ഗ്രന്ഥികളുണ്ട്. മനുഷ്യൻ രാത്രി ഉറങ്ങുകയും പകല് പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ സസ്യഭോജികളുടെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ കണ്ണ് തുറന്നിരിക്കും. മനുഷ്യന്റെ കുഞ്ഞുങ്ങളും കണ്ണ് തുറക്കുന്നുണ്ട്. മാംസഭോജികളുടേത് 2 ആഴ്ച മുതൽ 1 മാസം വരെ അടഞ്ഞിരിക്കും, അങ്ങനെയേ കണ്ണ് തുറക്കുള്ളൂ. അവയുടെയൊക്കെ നേത്രപടലത്തിൻ്റെ ഒരു രസതന്ത്രം അത്യന്തം വ്യത്യസ്തമാണ്. സസ്യഭോജികളുടെ രക്തത്തിൽ ഏകദേശം 80% ക്ഷാരഗുണവും 20% അമ്ലഗുണവുമാണ്. pH ബാലൻസ് എന്ന് പറയും. 80% ആൽക്കലൈൻ, 20% ആസിഡ്. മാംസഭോജികളുടെ രക്തം ഏറെയും അസിഡിക്കാണ്, അമ്ലാത്മകമാണ്. മാംസഭോജികളുടെ ശരീര രസതന്ത്രം അനവധി പ്രകാരത്തിൽ സസ്യഭോജികളിൽ നിന്നും വിഭിന്നമാണ്. അപ്പോൾ മനുഷ്യൻ്റെ pH ബാലൻസ് നോക്കിയാൽ 80:20 ആ റേഷ്യോയിൽ തന്നെയാണ്. മനുഷ്യൻ മാംസഭോജിയാണെന്ന് വാദിക്കുന്നവർ നിരത്തുന്ന പ്രധാന ഭാഗം സസ്യഭോജികളുടെ കുട്ടികൾ പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കുന്നു, മനുഷ്യക്കുഞ്ഞുങ്ങൾ നടക്കാൻ മാസങ്ങൾ എടുക്കുന്നു എന്നതാണ്. ശരീരഭാരത്തിന്
ആനുപാതികമായി ഏറ്റവും കൂടുതൽ മസ്തിഷ്ക വളർച്ച സംഭവിച്ച മനുഷ്യന്റെ ശൈശവം ദീർഘിച്ചേ മതിയാവും. ഓരോ ജീവികളുടെയും ജ്ഞാനേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും വികാസ പരിണാമം അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് ഭക്ഷണശീലത്തോട് ബന്ധപ്പെട്ടതാണ്. ഇറച്ചി തിന്നാൽ ക്യാൻസർ ഉണ്ടാകുമെങ്കിൽ കടുവയ്ക്കും സിംഹത്തിനും ക്യാൻസർ ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? ഉപ്പും മസാലയും ചേർത്ത് കടുവയ്ക്ക് ഇറച്ചി കറി വെച്ച് കൊടുത്തു നോക്കൂ. അപ്പോൾ അറിയാം എങ്ങനെ ക്യാൻസർ വരുന്നു. ഇറച്ചിയും മീനും ഒക്കെ നമ്മുടെ സ്വാഭാവിക ഭക്ഷണമായിരുന്നുവെങ്കിൽ നമ്മളത് പച്ചയ്ക്ക് തിന്നുമായിരുന്നു. പച്ച ഇറച്ചി തിന്നുന്ന ചില വർഗക്കാരുടെ ആയുസ്സും ആരോഗ്യവും ഒക്കെ വളരെ കുറവാണ്. ഉദാഹരണത്തിന് എസ്കിമോകൾ, അവരുടെ ആയുസ് വളരെ കുറവാണ്. അവരുടെ ആയുസ് കുറയുന്നതിന് മാംസ ഭോജനം മാത്രമല്ല കാരണം എന്ന് കൂടി ഓർക്കണം. സൂര്യപ്രകാശം ഉൾപ്പെടെയുള്ള പഞ്ച ഭൗതിക പരിമിതികളെല്ലാം കണക്കിലെടുക്കണം. ഇനി ചില ആളുകളൊക്കെ ഈ മാംസാഹാരം, അതായത് മാംസഭോജനവും മതവിശ്വാസവും ബന്ധപ്പെടുത്തി ചിന്താക്കുഴപ്പത്തിലാക്കാറുണ്ട്. ഇത്തരം വൈകാരികതയും ശാസ്ത്രബോധവും രണ്ടാണ്. നിത്യവും മാംസം കഴിക്കുന്നവൻ മദ്യപാനിയേക്കാൾ വെറുക്കപ്പെടേണ്ടവനാണെന്ന് പറഞ്ഞത് പ്രവാചകൻ മുഹമ്മദ് നബിയാണ്. അദ്ദേഹത്തിന്റെ അഗാധമായ ശാസ്ത്രബോധം കൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്. കാലദേശാനുസാരിയായി ലഭ്യമായ ഭോജനമൊക്കെ അത്തരം മതക്കാർക്ക് സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും പ്രവാചകനെ പോലുള്ള ആളുകളൊക്കെ കൂടുതലും കഴിച്ചത് കാരക്കയും ഈത്തപ്പഴവും പച്ചവെള്ളമായിരുന്നു. അതുപോലെ നട്ടെല്ലാം നിവർന്നിരിക്കാൻ മാത്രമേ ആഹരിക്കാവൂ എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ആരോഗ്യശാസ്ത്രപരമായിട്ടുള്ള എന്തോ ബോധം കൊണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശാസ്ത്രബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധ്യാത്മിക ശാസ്ത്രബോധം എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിട്ടില്ല. ആരോഗ്യസംബന്ധമായ ചില ബോധങ്ങളൊക്കെ പ്രവാചകന്മാർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ഉപവാസങ്ങളും അതിനൊക്കെ പ്രാധാന്യം കൊടുത്തത് കാണുന്നുണ്ട്. ആരോഗ്യ സംബന്ധിയായ സത്യദർശനങ്ങൾ തന്നെയാണ് ഇതൊക്കെ. അതുപോലെ ഒരു രോഗാവസ്ഥയിൽ മനുഷ്യൻ വേവിക്കാത്ത ഭക്ഷണങ്ങൾ കഴിച്ചാൽ പെട്ടെന്ന് തന്നെ രോഗങ്ങൾ മാറുന്നത് കാണും. അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് മനസ്സിലാക്കുക. ഇവിടെ പറഞ്ഞതുപോലെ ജീവികളെല്ലാം, പ്രത്യേകിച്ച് മനുഷ്യൻ, സസ്യഭോജികൾ മാത്രമായിരുന്നു കാലക്രമത്തിൽ മാംസഭോജികളായതാണ്. എന്തായാലും വളരെ സന്തോഷം, മനുഷ്യൻ സസ്യബുക്കാണോ മാംസബുക്കാണോ മിശ്രബുക്കാണോ എന്നുള്ള സംശയങ്ങളും തീർത്തിട്ടില്ലെങ്കിൽ വലിയ അപകടമാണ്. കാരണം ഇന്നത്തെ ഒരു ആരോഗ്യരംഗത്തെ തകർച്ച മനുഷ്യന്റെ ഭക്ഷണം എന്താണെന്ന് തിരിച്ചറിയാത്തതാണ്. മനുഷ്യന്റെ യഥാർത്ഥ ഭക്ഷണം ശരിക്കും പഴങ്ങള്, അതുപോലെ തന്നെ നട്സുകള്, അണ്ടിവർഗങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഫ്രൂട്ട്സ് ആൻഡ് നട്സ് സമ്പൂർണ്ണ ആഹാരമാണ്. മനുഷ്യന്റെ കൈകൾ പറിച്ചെടുക്കാനുള്ള രീതിയിലാണ്. മാത്രമല്ല ഒരു കുട്ടി നടക്കാൻ പഠിക്കുന്നതിന് മുന്നേ കാലെടുത്ത് മേലോട്ട് വെച്ച് കയറാനാണ് നോക്കുന്നത്. അത് അവൻ്റെ ഭക്ഷണം മുകളിലാണ് എന്നുള്ള അറിവ് അവൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. എന്തായാലും മനുഷ്യൻ്റെ ഭക്ഷണം എന്തെന്ന് മനസ്സിലാക്കി ആ സ്വാഭാവിക ഭക്ഷണ രീതിയിലേക്ക് വരുമ്പോൾ ആരോഗ്യവും ആനന്ദവും ലഭിക്കുന്നത് അറിയാൻ സാധിക്കും.
പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഈ വിഷയത്തിൽ ധാരാളമുണ്ട്. എന്തായാലും സന്തോഷം, നന്ദി, നമസ്കാരം.